കുറച്ച് ദിവസമായിട്ട് മാറി നിൽക്കുവായിരുന്നു, വീഡിയോ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഫ്രീ ആൻഡ് ഡ്രോയിങ് എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാവേ, എങ്ങനെയാണ് ഫ്രീ ആൻഡ് ഡ്രോയിങ് ചെയ്യേണ്ടത് പഠിക്കേണ്ടത്. പുറത്ത് കുറേ ശൈലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓരോ വരച്ച് 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 നമ്മുടെ കൈകളൊക്കെ നമ്മുടെ മനസ്സിലത്ത് വഴങ്ങി കിട്ടുമ്പോൾ നമുക്ക് ഇഷ്ടാനുസരണം നമ്മുടെ ശൈലി വരയ്ക്കാം. ഫ്രീ ആൻഡ് ഡ്രോയിങ് എന്ന് പറയാം, ഇങ്ങനെ ചെയ്യാമോ എന്നൊന്നുമില്ല, ഫ്രീ ആൻഡ് ഡ്രോയിങ് എങ്ങനെ വേണം നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാം. ഞാൻ അതിന് ആദ്യത്തെ എൻ്റെ വീഡിയോ പറഞ്ഞത് ഇങ്ങനെയൊക്കെയുള്ള ഈസി ആയിട്ടുള്ള ലൈൻസുകൾ വരച്ച് പഠിക്കുക, ഇങ്ങനെ ഉണ്ടോ റൗണ്ട് ഇങ്ങനെ വരച്ച് പഠിക്കുക, ട്രയാങ്കിൾ ഒറ്റ വരയിൽ തന്നെ വരച്ച് പഠിക്കണം, അത് ലെഫ്റ്റ് റൈറ്റിൽ നിന്നും ലെഫ്റ്റിൽ നിന്നും എങ്ങോട്ടൊക്കെ വരയ്ക്കാൻ പറ്റും അങ്ങോട്ടെല്ലാം നിങ്ങൾ വരച്ച് പഠിക്കുക. അപ്പോൾ നമ്മുടെ കൈയൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം വഴയും കിട്ടും, പിന്നീട് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എന്തും വരയ്ക്കാൻ പറ്റും, മനസ്സിലായോ. പിന്നതേ ഫ്രീ ആൻഡ് ഡ്രോയിങ് ഇപ്പം മിക്കവരും ഫ്രീ ആൻഡ് ഡ്രോയിങ് എന്നുള്ള ആൾക്കാരുടെ കൂടെ അങ്ങനല്ല, നമുക്ക് എന്തും വരയ്ക്കാം. ഇപ്പോൾ ലീഫ് വരയ്ക്കുന്നുണ്ട്, ചുമ്മാ വരയ്ക്കുന്നുണ്ട്, അതിനകത്തൊരു മെഷർമെൻ്റ് ഉണ്ടാവും കേട്ടോ, ചുമ്മാ ഇങ്ങനെ വരയ്ക്കുക, എന്ത് മെഷർമെൻ്റ് ഉണ്ടാവും, അത് തന്നെ നമ്മൾ എല്ലാ സൈഡിലോട്ടും വരയ്ക്കുക. കുഞ്ഞുങ്ങളൊക്കെ ട്രെയിൻ ചെയ്യിക്കണം നല്ലതായിരിക്കും, ഒറ്റ വരയിൽ തന്നെ അവർക്ക് ഹാൻഡ് റൈറ്റിംഗ് നന്നാവും, കോൺസെൻട്രേഷൻ കൂടും കേട്ടോ. അത് എങ്ങോട്ടൊക്കെ വരയ്ക്കും അങ്ങോട്ടെല്ലാം നമ്മൾ വരപ്പിച്ചോണം, നല്ലതാണ് കേട്ടോ. പിന്നെ ആൾക്കാരെയൊക്കെ വരയ്ക്കുന്നത് അത് നമ്മൾ ആദ്യമൊക്കെ ഉണ്ട്, നമ്മൾ ഫോട്ടോ എടുത്തിട്ട് എല്ലാം ലൈവ് വരെ നടത്തിക്കൊണ്ട് വരച്ച് പഠിക്കും. അപ്പോൾ ഇതിൻ്റെ അളവുണ്ട് ഫേസിൻ്റെയൊക്കെ, അത് നമ്മൾ അതിൻ്റെ കുറച്ച് നമ്മൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും പിന്നീട് വരയ്ക്കാൻ കേട്ടോ. ഇപ്പോൾ നമുക്ക് നോക്കിയാണ് ഇപ്പോൾ ഒരു ഇതെല്ലാം ഫ്രീ ആൻഡ് ഷെയർ ചെയ്യുന്നുണ്ടോ, നമുക്ക് എങ്ങനെ വേണം വരയ്ക്കുന്നുണ്ടോ, ഇങ്ങനെ വരയ്ക്കാവുന്നില്ല, എങ്ങനെ വേണം നമുക്ക് നമ്മുടെ ശൈലിയിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ട്. ഫ്രീ ആൻഡ് ഡ്രോയിങ് എന്നാണ് ഫ്രീ ഈസി ആയിട്ട് നമ്മൾ വരയ്ക്കുന്നതിന് ഫ്രീ ആൻഡ് ഡ്രോയിങ് എന്ന് എനിക്ക് പറയുന്നത് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ചെയ്യാവുന്നില്ല, നമുക്ക് എന്ത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്ത്രീകളൊക്കെ വരയ്ക്കുന്നുണ്ടോ, പിന്നെ എൻ്റെ ശരിക്കും ഇപ്പോൾ എൻ്റെ അളവുണ്ട്, ആ അളവ് നമ്മളൊന്ന് അറിഞ്ഞിരുന്നാൽ നമുക്ക് പിന്നെ പെട്ടെന്ന് വരയ്ക്കാൻ പറ്റും കേട്ടോ. ഇതും ഫ്രീ ആൻഡ് ഡ്രോയിങ് സംഭവം, ഇത് നമ്മൾ ചെയ്ത് 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 നമ്മുടെ കൈ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണത്. നിങ്ങളെ കൊണ്ട് ഇതുപോലെ ഈസിയായിട്ട് വരയ്ക്കാൻ പറ്റും. ആൾക്കാരെ കാണുമ്പോൾ അല്ലെങ്കിൽ അവരുടെ മൂവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ മൊബൈലിൽ ഫോട്ടോ എടുക്കുക, ഫോട്ടോ എടുത്തിട്ട് ഇതുപോലെ വരയ്ക്കുക കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ ആണ് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അതുപോലെ കുട്ടികളെ കിടന്ന് നമുക്ക് കൊച്ചു പിള്ളേരെ അറിയണ്ടല്ലോ, ചുമ്മാ ഇങ്ങനെ പറയാം. രണ്ട് ലൈൻസ് കിട്ടാം, ഇപ്പോൾ ഡീറ്റെയിൽ വേണമെന്നില്ലേ, മനസ്സിലായോ. ഭാഗ്യ കേട്ട് ഇങ്ങനെ പുറത്ത് കേട്ടോണ്ട് നമ്മുടെ മനസ്സിൽ സാധനം വേണം കേട്ടോ, എന്തോ വരയ്ക്കാൻ പോകുന്നുള്ളേ, നല്ലതുകൊണ്ട് കാര്യമുള്ളൂ. അതിൻ്റെ അളവ് എങ്ങനെയാണ്, ആ ഒരു ഇത് നമ്മൾ വരച്ച് വരച്ച് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുന്നത് എങ്ങനെ, അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ കൈയുടെ മുട്ടേ ഭാഗത്തായി വരുന്നത്, തല അങ്ങനെ ചെവിയ ഭാഗത്തായിട്ട് മോ ഫേസ് വരുന്നത്, അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ അളവ് നമ്മളൊന്ന് സ്റ്റഡി ചെയ്താൽ മതി ലൈവായിട്ട്, പിന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഉറപ്പായിട്ട് നിങ്ങളെ കൊണ്ടെല്ലാം സാധിക്കുന്നതാണ് എൻ്റെ കണക്കുള്ളതുകൊണ്ട്. കൺമുമ്പിൽ കാണുന്ന കാര്യങ്ങളെല്ലാം ഒറ്റ വരയിൽ തന്നെ വരച്ച് പഠിക്കുക, റിപ്പീറ്റ് അതിന് മേളിൽ കൂടെ വരയ്ക്കാതെ ഒറ്റ വരയിൽ തന്നെ. പിന്നെ വരയ്ക്കുന്നുണ്ട് മരം വേണം വരയ്ക്കുന്നുണ്ടോ, മരം വരയ്ക്കുക. എൻ്റെ ആദ്യത്തെ ക്ലാസ്സിലൊക്കെ ഇത് എങ്ങനെ വരയ്ക്കുന്നുള്ള കേട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യാമെന്നില്ല, എങ്ങനെ വേണം നിങ്ങൾ ചെയ്യുന്നുണ്ടോ. അപ്പം മരത്തിൻ്റെ ചില സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നിങ്ങൾ വരച്ച് വരച്ച് ഓട്ടോമാറ്റിക്കായിട്ട് പിന്നീട് തന്നെ കിട്ടിക്കോളും കേട്ടോ. ഒരേ വരച്ച് നമ്മൾ സ്റ്റഡി ചെയ്യണം, ഓരോ വസ്തുവിനെ അതിൻ്റെ സ്വഭാവവും എല്ലാം നമ്മൾ സ്റ്റഡി ചെയ്യണം, എങ്ങനെയൊക്കെയാണ് എന്താണ് എന്നൊക്കെ അതിനെക്കുറിച്ച് നമ്മൾ വിശദമായി ശരിക്കും ഒബ്സർവ് ചെയ്യണം. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ ഇരുന്ന് നോക്കിയിരുന്നാൽ മതി, നോക്കിയിരുന്ന് വട്ട പിടിക്കല്ലേ കേട്ടോ. ഇതും ഫ്രീ ആൻഡ് ഡ്രോയിങ് പെട്ടോ. ഇപ്പോൾ നമുക്ക് പുല്ലൊക്കെ വരയ്ക്കണം, ഇതൊക്കെ നമ്മളിങ്ങനെ ചെയ്തിരുന്നുണ്ട്, ഇവിടെ ഒരാൾ നിൽക്കുക. ഇതെല്ലാം ഫ്രീ ആൻഡ് ഡ്രോയിങ് ഇവിടെ സാധനമാണ്, പശു പുല്ല് തന്നെയാണേ. പശുവിനെ നോക്കോട്ടോ, ഉണ്ടോ പശുവിനെ മേടിക്കാൻ വന്ന. ഇതെല്ലാം ഫ്രീ ആൻഡ് ഡ്രോയിങ് പെട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കൺമുമ്പിൽ കാണുന്ന കാര്യങ്ങളെല്ലാം ഒറ്റ വരയിൽ തന്നെ വരയ്ക്കുക, റിപ്പീറ്റ് അതിൻ്റെ മേളിൽ കൂടെ വരയ്ക്കാതിരിക്കുക, തെറ്റിപ്പോയ തെറ്റിപ്പോയി കേട്ടോ, വീണ്ടും നമ്മൾ വരയ്ക്കുക. ഓക്കേ.